കീഴൂർകുന്ന് അയ്യപ്പൻകാവ് റോഡ് നിർമ്മാണത്തിലെ അപാകതയ്ക്കും ക്രമക്കേടിനുമെതിരെ ബിജെപി കീഴൂർകുന്ന് യൂണിറ്റ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. കലുങ്ക് പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതിനാൽ വെള്ളക്കെട്ടും യാത്രാദുരിതവും രൂക്ഷമായ സാഹചര്യത്തിലാണ് ബിജെപിയുടെ പ്രതിഷേധം. ജനങ്ങൾക്ക് വേണ്ടി സൗകര്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി, അത് പണി കഴിഞ്ഞതിന് ശേഷം കലുങ്കിന്റെ മേലെ ഇടേണ്ട സ്ലാബ് പൂർത്തീകരിക്കാത്തതുകൊണ്ട് അവിടെ അപകടം പതിയിരിക്കുകയാണ്. അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. അധികൃതരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതുകൊണ്ടും ഇതിനെതിരെ ഒരു പരിഹാരം, ഇതിനനുകൂലമായിട്ടുള്ളൊരു സമീപനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി പാർട്ടി മുന്നോട്ടു പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇരിട്ടി നഗരസഭയുടെ 2020-21 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. എന്നാൽ കീഴൂർകുന്ന് റോഡിൽ നിന്നും അയ്യപ്പൻകാവ് റോഡിലേക്ക് കടക്കുന്ന തുടക്കഭാഗത്തെ റോഡിന് കുറുകെയുള്ള ഭാഗത്തെ കലുങ്കിന് സ്ലാബ് നിർമ്മിക്കാതെ കരാറുകാർ പ്രവൃത്തി നിർത്തിപ്പോവുകയായിരുന്നു. തുടക്കത്തിലെ നാട്ടുകാർ ഇത് കരാറുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും ഇവിടെ സ്ലാബിന് പകരം എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു കോൺക്രീറ്റ് ബീമിട്ട് തടി തപ്പുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ അപകടക്കണിക്കും വെള്ളക്കെട്ടിനും കാരണമാകുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭ അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭവുമായി ബിജെപി രംഗത്തെത്തിയത്. കരാറുകാരും നഗരസഭാ അധികൃതരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പ്രതിഷേധ സമരം ബിജെപി മണ്ഡലം സെക്രട്ടറി സത്യൻ കൊമേരി ഉദ്ഘാടനം ചെയ്തു. ഒബിസി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. എം പി സതീഷ്, എൻ രതീഷ് കുമാർ, വി ശ്രീധരൻ, സി പ്രകാശൻ എന്നിവർ സംസാരിച്ചു.